എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം, അല്ലെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് തന്നെ സംഭവം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കില് വേറെ ഒന്നുമില്ല, ഇന്നലെ നമ്മുടെ ഓണത്തിന്റെ ആഘോഷങ്ങളൊക്കെ അല്ലെ, ഓണ സദ്യയുടെ സംഭവമൊക്കെ ചെയ്തു, അതൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഇന്ന് ഇപ്പൊ രാവിലെ നേരം വെളുത്തപ്പോഴത്തേക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണേ, കാരണം അമ്മ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അമ്മ ഇവിടെ ഇരിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് അമ്മ റെസ്റ്റ് എടുക്കുവാണ്. കാരണം പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ വീഡിയോയിൽ ചെയ്യുമ്പോൾ മാത്രമാണ് കൂടുതൽ അമ്മ ഭക്ഷണം ഉണ്ടാക്കുന്നത്, അല്ലാത്തപ്പോൾ മിക്കവാറും ഇവിടെയാണ് ഞാനാണ് കൂടുതൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത്, അത് വേറൊരു സത്യം. അപ്പൊ നമ്മള് ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ഒരു മുട്ടക്കറി പുട്ടും, ഇനി നമുക്ക് പുട്ടുപൊടി ഉണ്ട്, പിന്നെ പഴം ദേ നമ്മൾ ഇന്നലെ വാങ്ങിച്ച പഴം, പായസത്തിനൊക്കെ വാങ്ങിച്ച പഴമൊക്കെ ഇവിടെ ഇരിക്കുവാണ്. അപ്പൊ പഴമൊക്കെ നമ്മൾ കുറച്ച് കൂടുതൽ വാങ്ങിച്ചു, കാരണം ഞങ്ങൾ ഈ മൂന്ന് പേരുള്ള അടുത്ത് ഇത്രയും പഴമൊന്നും വേണ്ട. പിന്നെ ഒരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അല്ലേ കാണാൻ ഒരു ഗ്ലാമർ ആയിക്കോട്ടെ, ഒരു ഭംഗി ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ച് കുറച്ച് പഴം കൂടുതൽ വാങ്ങിച്ചു. അപ്പൊ ആ പഴം കളയണ്ട, അതുകൊണ്ട് പുട്ടുണ്ടാക്കാന്ന് വിചാരിച്ചു, പുട്ടും പഴവും. അപ്പോഴാണ് വേറൊരു ഐഡിയ മാറി വന്നത്, ഇവിടെ മുട്ട ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു ഒരു കാര്യം, മുട്ടക്കറി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ മുട്ടക്കറിയും കൂടെ ചെയ്യാന്ന് വിചാരിച്ചു, മുട്ടക്കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു തുടങ്ങുവാണ്. അപ്പൊ ഞാനൊരു മുട്ടക്കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ അമ്മയോട് ചോദിച്ചു അത് എടുക്കണോ ഇത് എടുക്കണോ എന്നൊക്കെ ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു നീ ആദ്യമായിട്ടല്ലോ ഉണ്ടാക്കുന്നത്, അപ്പൊ അതുകൊണ്ട് നീ അങ്ങ് ഉണ്ടാക്കുന്നു എന്നോട് പറഞ്ഞു. അപ്പൊ നമ്മള് ഒരു മുട്ടക്കറി ഉണ്ടാക്കുവാണ്. അപ്പൊ ഞാനിപ്പോ അമ്മയോട് ചോദിച്ചിട്ട് കൂടിയാ ചെയ്യുന്നത് കേട്ടോ, കടുകിടണ്ടല്ലോ അല്ലേ. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാം, കടുകിടാം. അപ്പൊ അമ്മയ്ക്ക് കടു കിട്ടണമെന്ന് പറഞ്ഞപ്പോ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഉള്ളി ചൂടായി. അപ്പൊ അമ്മ ഇന്ന് അവിടുന്ന് എനിക്ക് പറഞ്ഞു തരുന്നു, ഞാൻ ഇവിടുന്ന് കുക്ക് ചെയ്യുന്നു, അതാണ് ഇന്നത്തെ സംഭവം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമ്മള് മുട്ടക്കറിയിലേക്ക് കടക്കുകയാണ്. ഓക്കേ, അപ്പൊ ഇപ്പൊ ഇവിടെ എന്നെ കുക്കിംഗ് പഠിപ്പിക്കുക കേട്ടോ അമ്മയെ. സത്യം പറഞ്ഞു ഞാൻ ഈ ഭക്ഷണം ഉണ്ടാക്കാൻ പഠിച്ചെങ്ങനെയാ വെച്ചാ, ഞാൻ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോ അമ്മ ഇങ്ങനെ എനിക്ക് പറഞ്ഞു തരും, അങ്ങനെ പറഞ്ഞു തന്നാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് പഠിച്ചത്. ഇത് പറഞ്ഞാൽ ഞാൻ വലിയ ഷെഫോ വലിയ കുക്കോ ഒന്നും അല്ല. ഇതും ഇട്ടോട്ടെ, മസാല ഇട്ടോട്ടെ, മേ ഇല്ല മസാല ഇടക്കട്ടെ, നല്ല കറി ഇടാം. പിന്നെ നമ്മുടെ ഇഞ്ചി, രണ്ട് പച്ചമുളക് പോരെ, മേ അത് പോയി അല്ലേ. ഇതിന്റെ ചില്ലില്ലെന്ന് അപ്പൊ അമ്മയും കൂടെ എന്താണെങ്കിലും വന്നിട്ടുണ്ട് കേട്ടോ ഹെൽപ്പ് ചെയ്യാനായിട്ട് തന്നെ. അമ്മ ആദ്യം പുട്ട് നനച്ചു വെച്ചു. അപ്പൊ എന്താണെങ്കിലും അതുപോലെ വെളുത്തുള്ളി ആദ്യം നമ്മൾ എടുത്തില്ലായിരുന്നു കേട്ടോ. എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇത് നമ്മൾ ഈ ഓണം ഓണത്തിന്റെ വീഡിയോ അമ്മയ്ക്ക് എടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സ്ഥലമായതുകൊണ്ട് ബാക്കി സാധനങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ അകത്തായിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു എന്താ പറയാ സാധനങ്ങൾ ആ തപ്പൽ വരുന്നത്, കാരണം പല സാധനങ്ങളും അവിടെയാണ്. അപ്പൊ അവിടുന്ന് എടുത്തുകൊണ്ട് വരണം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് കൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോണം. അപ്പൊ ഞാൻ ഈ സൈഡിലേക്ക് അതൊന്ന് വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പൊ എന്തായാലും വെളുത്തുള്ളി മൂത്തിട്ടുണ്ട്, ബാക്കി സാധനം മൂത്തു കരിഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്താണെങ്കിലും നമ്മുടെ സബോള ഇടുക. നമ്മൾ നന്നായിട്ട് വഴറ്റിയൊക്കെ എടുക്കണം. അപ്പൊ അതുകൊണ്ട് അപ്പൊ നമുക്ക് കുറച്ച് കൂടുതലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ കറി. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഇവിടുത്തെ ഈ സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിൻ്റെ അകത്തെ. കാരണം ഇങ്ങനെ നിന്ന് ഉണ്ടാക്കാനായിട്ട് നല്ല രസമുണ്ട് ഇങ്ങനെ, കാരണം മറ്റൊന്നുമല്ല വീഡിയോ എടുക്കാനും കൂടെ കൂടിയുള്ള ഇതുള്ളതുകൊണ്ട് മനസ്സ് കഴിഞ്ഞോ. മേ അതൊക്കെ എനിക്കറിയാൻ പറ്റില്ല കിടാൻ. അമ്മ ഒരു വെച്ചോ തേങ്ങാത്തീര. ഇത് നമ്മുടെ മുട്ടക്കറിക്കുള്ള തേങ്ങാപ്പാൽ കേട്ടോ, അത് കൂടി ഇരിക്കട്ടെ. ഇനി പപ്പടവും പുട്ടും വേണമെങ്കിൽ അതിനുമുള്ള സാധനം കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ, പപ്പടമൊക്കെ. ഇപ്പൊ നമ്മൾ ഈ സെറ്റ് ഉണ്ടാക്കിയേക്കണ ഞങ്ങളുടെ അകത്ത് കിടന്ന ഡെസ്ക്, ഡെസ്ക് അല്ല മേശയല്ല തന്നെ മേശയൊക്കെ നമ്മൾ ഇത് പണിയിപ്പിച്ച മേശയാട്ടോ ഇത്, അപ്പൊ നമ്മൾ ഹെവിയാ കുഴപ്പമില്ല. അപ്പൊ ആ മേശയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഈ സെറ്റ് ഉണ്ടാക്കിയത്. അപ്പൊ ഇത് മാറ്റിയിട്ട് ഇപ്പൊ ഞാൻ ആലോചിക്കുവാണ് നമുക്ക് കുറച്ച് ഇതുപോലെ തന്നെ നമുക്ക് വാഷ് ചെയ്യാനൊക്കെ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സിങ്ക് ഒന്നും ഇല്ലല്ലോ. ഇത് ഞങ്ങളുടെ സിറ്റ് ഔട്ട് കേട്ടോ ഫ്രണ്ടില്, ഞങ്ങളുടെ കുഞ്ഞു വീടിന്റെ കുഞ്ഞു സിറ്റ് ഔട്ടാണ് ഫ്രണ്ടിലുള്ളത്. ഞാൻ പറയാറ് ഞങ്ങളുടെ വീട് കൊച്ചു വീടാണ്,
അപ്പൊ അതിന്റെ സിറ്റൗട്ടിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പൊ ഇതാകുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, തമ്പുരു അമ്പാടി ആരെങ്കിലും ഒക്കെ വരുമ്പോ നമുക്ക് ഇവിടെ ഭക്ഷണം ചെയ്യാം, നമ്മൾ തട്ടുകട സെറ്റപ്പിൽ ഇവിടെ ഭക്ഷണം ചെയ്യാം, അവിടെ ഇരുന്ന് കഴിക്കാം, അവിടെ ഇരുന്ന് കഴിക്കാം, ഇവിടെ ഇരുന്ന് ഭക്ഷണം ചെയ്യാം, അല്ലേ? അങ്ങനെ പല രീതിയിൽ നമുക്ക് വീഡിയോ അതങ്ങനെയാണ് ഇരിക്കുന്നത്. അമ്മ അകത്തെ അടുക്കളയിൽ ആയതുകൊണ്ട് അങ്ങനെ ക്ലിയർ ആയിട്ട് കാണാൻ കേട്ടോ. പുട്ടുകുറ്റി അങ്ങനെ ഇരിക്കുന്നു. ആയി വന്ന് ഉറങ്ങുന്നുണ്ടോ? അവിടെ നമുക്കൊരു കാര്യം ചെയ്യാം, അല്ലേ? പുട്ട് ഇവിടെ നമുക്ക് കുത്തി വെക്കാൻ ഒരു സെറ്റപ്പ് ചെയ്യാം, അല്ലേ? കാരണം ഇന്നലെ നമുക്ക് വേണോ? അമ്മ വേറെ കാര്യം ഉണ്ട്, ഇതിനകത്ത് പുട്ട് കുത്തുമ്പോഴത്തേക്കും പുട്ട് ഉരുണ്ട് പോവാ പുറത്തേക്ക്, അങ്ങനെയൊന്നും പോകത്തില്ല, അല്ലേ? വേണ്ട, പലക ഇടുമ്പോ നമുക്ക് ഇടയ്ക്ക്. ഇത് നമ്മൾ ഇന്നലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇന്നലെ രാത്രിയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി എടുത്ത അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഉള്ള കാര്യം പറയാം, നിങ്ങള് കണ്ടോ നമ്മുടെ ഓണ എപ്പിസോഡ്, ഓണ സദ്യയുടെ എപ്പിസോഡ് കണ്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കാണണം. ഇതായിട്ടില്ലല്ലോ, അല്ലേ? ആയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഓണ എപ്പിസോഡ് കണ്ടില്ലെങ്കിൽ കാണണം. കാരണം ഒരു 10-27 ഐറ്റംസ് നമ്മള് ഭക്ഷണം ഇന്നലെ പറഞ്ഞ മാത്രമേ ഉണ്ടാക്കി. ഒരു 3 മണിക്കൂറാണ് നമ്മൾ ഏകദേശം എടുത്തുള്ളൂ അതിന്റെ ക്ഷീണം. 3 മണിക്കൂർ സമയം. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഈ 3 മണിക്കൂറിലാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയെങ്കിലും നമ്മൾ ഈ സെറ്റപ്പ് ഒക്കെ ഇങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് കുറേ സമയം വേണ്ടി വന്നു. കുറെ സമയം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ആദ്യമേ നമ്മുടെ അകത്തെ അടുക്കളയിൽ, അകത്തെന്ന് പറഞ്ഞാൽ നമ്മൾ എന്നും ഉണ്ടാക്കണ നമ്മുടെ ഇരുന്നുണ്ടാക്കണ അടുക്കളയിൽ, അവിടെ നമ്മൾ ഓണസദ്യ ഉണ്ടാക്കാനാണ് വിചാരിച്ചത്. പക്ഷെ അന്നേരം വന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഓണസദ്യ ഉണ്ടാക്കുമ്പോൾ ആ ഗ്യാസ് വയ്ക്കാനുള്ള സൗകര്യമില്ല, പിന്നെ ഒരടുപ്പേ ഉള്ളൂ. പക്ഷെ ഓണസദ്യ ഒക്കെ നമുക്കിങ്ങനെ മാറി മാറി ഉണ്ടാക്കണമെങ്കിൽ അത് അത്ര അങ്ങ് ശരിയാകത്തില്ല, സ്പീഡ് കിട്ടത്തില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കണ്ടേ, അപ്പം അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ സെറ്റപ്പ് ചെയ്തത്. അപ്പം രാവിലെ ഒരു രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു 10 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ടൗണിൽ പോയി. എന്നിട്ടാണ് ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. സാധനങ്ങൾ പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല, സ്റ്റൗ നമ്മൾ ഓൾറെഡി വാങ്ങിച്ചു വെച്ചു. പുറത്തെവിടെയും ചെയ്യാന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഈ പല യൂട്യൂബേഴ്സൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ പുറത്തിങ്ങനെ മേശയൊക്കെ ഇട്ട് ചെയ്യത്തില്ല, അവർ ചുമ്മാ ഒരു മേശ ഇട്ടിട്ട് ചെയ്യാന്നാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത്. ഈ ടേബിൾ എടുത്ത് പുറത്തെവിടെയും കൊണ്ടിടുക, നമ്മുടെ പറമ്പിലേക്ക് ഇടുക, അവിടെ ഗ്യാസ് വെച്ചിട്ട് ഉണ്ടാക്കാന്ന് നമ്മൾ വിചാരിച്ചത്. പിന്നെ നമ്മൾ വിചാരിച്ചു എന്തായാലും ഇച്ചിരി ഒരു ഇച്ചിരി ആർഭാടായിക്കോട്ടെ എന്ന് വിചാരിച്ചു, അല്ലേ? കമ്പെടുത്ത് വന്നിട്ട് എന്ത് ചെയ്യാമേ? ഇപ്പൊ കമ്പുണ്ടാവുന്നല്ലോ ഇവിടെ, കമ്പ് കാണുന്നില്ലേ? കണ്ടുപിടിക്കാം, കമ്പ് കണ്ടുപിടിക്കാം. കമ്പ് ഇതിന്റെ ഉള്ളിലേക്ക് ഉരുണ്ട് പോയി. ഇല്ല, ഇതിന്റെ അടിയിൽ ഉണ്ടോ? കിട്ടി. ആ യെസ്, അവിടെ ഉണ്ട്. അപ്പൊ കമ്പ് കിട്ടി, അല്ല നമ്മ കമ്പ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ. ഇതായോ വാങ്ങാറായിട്ട്? പുട്ട് കുത്തുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴും ഗ്യാസിന്റെ തീ കുറച്ച് വെക്കണം. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പ്രഷർ ഇരിക്കുന്നതല്ലേ, ഇതിങ്ങനെ കുത്തിയാൽ മുറിഞ്ഞു പോകത്തില്ല. തിരിച്ചു കുത്തണോ? ആണോ? അപ്പൊ പുട്ട് ഇത് റെഡി ആയിട്ടുണ്ട് നമ്മുടെ. ഓക്കെ, വെരി ഗുഡ്. അടുത്തിട്ടോളൂ. അപ്പൊ നമ്മുടെ മുട്ടക്കറിയുടെ സംഭവങ്ങൾ ഇങ്ങനെ വഴണ്ടോണ്ടിരിക്കുവാണ്. ഇത് വേണ്ട, വെള്ളം വേണ്ട. ഇനി അല്ല, വെള്ളം വേണ്ട. ഇനി വെള്ളം വേണ്ട, പുട്ടുപൊടി മടി വെച്ച പുട്ടുപൊടി. നമ്മളിത് പുട്ട് രണ്ട് പുട്ട് നമ്മൾ കുത്തി, നമ്മൾ മുട്ടയൊക്കെ പൊളിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ പിന്നെ നമ്മുടെ സബോള വഴണ്ടില്ല കേട്ടോ, ഇത്രയും വഴണ്ട പോരാ. സബോള നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് സബോള നമ്മള് നമ്മുടെ എന്താണ് പറയുക, നമ്മുടെ മുട്ടക്കറി ഉണ്ടാക്കുന്നത്. ഇതിനതിന് ഇടാറായോ സംഭവങ്ങൾ എന്തെങ്കിലും? ഒന്നും ആയില്ല. ഓക്കെ, ഇത് നമ്മൾ പുതിയ ഉരുളി വാങ്ങിച്ചതാണ്. ആ പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി, സിംഗർ എന്ന് പറയുന്ന ഗ്യാസ് സ്റ്റവ് നമ്മൾ ഇന്നലെ വാങ്ങിച്ചാട്ടെ, സിംഗർ. അപ്പൊ ഞാൻ സത്യം പറയും, സിംഗർ എന്നുള്ള പേര് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്, പുള്ളിയാണ് പറഞ്ഞത് ഇത് പണ്ട് മുതലുള്ള ബ്രാൻഡാണ് സിംഗർ, ഇതിൻ്റെ തയ്യൽ മെഷീൻ ഒക്കെ ഉണ്ടായിരുന്നു, എനിക്കറിയത്തില്ല, എനിക്കത് അറിയത്തില്ല. അപ്പം നല്ല ബ്രാൻഡാണെന്ന് പറഞ്ഞു, കുഴപ്പമില്ലെന്ന്. എന്തായാലും നമ്മൾ 2000 രൂപയ്ക്കാട്ടോ ഈ സാധനം വാങ്ങിച്ചത്. ഇത് നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചത്, നമ്മുടെ അകത്തെ ഗ്യാസ് സ്റ്റവ് പോയത് കൊണ്ട്. ഗ്യാസ് സ്റ്റവ് ഒരു ബർണർ അതിൻ്റെ അകത്ത് വർക്ക് ചെയ്തിട്ടുള്ളൂ, അല്ലേ മാം?
ഒന്നിന്റെ അകത്ത് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പയ്യെ മെഴുകുതിരി കത്തിച്ച പോലത്തെ വെട്ടമുള്ളൂ, കരി വരുമോ? അത് കംപ്ലൈന്റ് ആയിട്ടാണ്, നന്നാക്കിയാൽ മതി. പിന്നെ എപ്പോഴും എപ്പോഴും അകത്തേക്കും പുറത്തേക്കും ഇതുകൊണ്ട് ഓടണ്ടല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഈ ഗ്യാസ് സ്റ്റൗ വാങ്ങിച്ചത്. ആയ കുട്ടിന്റെ പരിപാടി വീണ്ടും അയിലെടുത്തത്. ഓക്കെ, അപ്പൊ നമ്മളിത് പടപടയാണ് പുട്ടിങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ മുട്ടക്കറിയുടെ എന്താണ്ട് വഴഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് മഞ്ഞപ്പൊടി ആദ്യം ഇട്ടായിരുന്നു കേട്ടോ, കുറച്ച് മഞ്ഞപ്പൊടി ഓൾറെഡി നമ്മൾ ഇട്ട്, കാരണം ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി പൊടികൾ, നമുക്ക് മുളക് പൊടിയും ഇതൊക്കെ എൻ്റെ ഒരു കൈയളവിനാട്ടോ ഇടുന്നത്, പ്രത്യേകിച്ച് അങ്ങനെ അളവൊന്നുമില്ല. ഒരു ലേശം മുളക് പൊടി കുറച്ച് മതി, ഒരു കളറിന് മാത്രം. പിന്നെ നമുക്ക് കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ഇടുന്നുണ്ട്, അതുകൊണ്ടാ. പിന്നെ നമുക്ക് ഇത് നമ്മുടെ മല്ലിപ്പൊടിയാണേ, മല്ലിപ്പൊടി മുട്ടക്കറിക്ക് ഒരിച്ചിരി കൂടുതൽ കിടന്നു കേട്ടോ മല്ലിപ്പൊടി, എന്നാലാണ് ഒരു ഒരു കൊഴുപ്പൊക്കെ കിട്ടാനായിട്ട്. പിന്നെ വീണ്ടും നമുക്കൊന്നും കൂടി ഒന്ന് വഴറ്റാം, ഒപ്പം കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കാട്ടോ. ഇത് നമ്മൾ പൊടിച്ചു വെച്ച ഗരം മസാലയാണ്, ഓൾറെഡി നമ്മൾ മറ്റേ പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ട് പൊട്ടിച്ചതാണ്, അതുകൊണ്ട് വലിയ ഗരം മസാലയൊന്നും നമുക്ക് വേണ്ട. കുറച്ച് ഗരം മസാലയും കൂടെ നമ്മളൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ടാണ്, ഇതൊരു സിമ്പിൾ മുട്ടക്കറി ആട്ടോ, കാരണം ഈ മുട്ടക്കറി ഞാൻ കാണിച്ചു തരുന്നത് ബാച്ചിലേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും പലപ്പോഴും എല്ലാവർക്കും, എനിക്ക് സത്യം ഞാൻ ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുക കുറവുള്ള ആളാണ്, പുറത്തു പോയാലും അങ്ങനെ ഹോട്ടലിൽ നിന്ന് അങ്ങനെ ഭക്ഷണം കഴിക്കും, പക്ഷേ കൂടുതലും റെഗുലറായിട്ട് കഴിക്കത്തില്ല. ഒക്കേഷനലി നമ്മൾ കഴിക്കും, നമുക്ക് നല്ല നല്ല ഭക്ഷണങ്ങൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കില്ല എന്ന് പറഞ്ഞ കാര്യമില്ല അല്ലേ, അങ്ങനെ കഴിക്കും. പക്ഷേ റെഗുലറായിട്ട് ചില ആളുകൾ ഇങ്ങനെ എല്ലാ ദിവസവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന്, എല്ലാ ദിവസവും നമ്മുടെ ലഞ്ച് പുറത്തുനിന്ന് അങ്ങനെ കഴിക്കുന്ന ആൾക്കാരുണ്ട് ജോലിക്ക് പോകുമ്പോൾ. പക്ഷെ അത് എനിക്ക് താല്പര്യമില്ല, ഞാൻ മിക്കവാറും വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുകളൊക്കെ നമ്മൾ പലപ്പോഴും ഉണ്ടാക്കിക്കൊണ്ട് പോകാറുണ്ട്. ഇത് രണ്ടാം പാലല്ല ഇത്, അതെ യെസ്. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, നമ്മളിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ബാച്ചിലേഴ്സിനൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാട്ടെ, ഇതിൻ്റെ അകത്ത് സംഭവം വലിയ സംഭവമൊന്നുമില്ല. അപ്പോൾ നമുക്കത് നമ്മുടെ രണ്ടാം പാലിൻ്റെ അകത്ത് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യണം, നന്നായിട്ടൊന്ന് വേവട്ടെ. ഒന്നാം പാൽ നമ്മുടെ അടുത്ത് മാറ്റിയിട്ടുണ്ട്. ഈ മുട്ടക്കറി നല്ല ടേസ്റ്റുള്ള മുട്ടക്കറി കേട്ടോ, ഞാൻ ടേസ്റ്റ് ഉണ്ടെന്ന് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ കാവ്യം സൂര്യനൊക്കെ വരുമ്പോഴൊക്കെ ഞാൻ മുട്ടക്കറി ഇതുപോലെ ഉണ്ടാക്കാറുണ്ട്, അവർക്ക് ഇഷ്ടപ്പെടാറുണ്ട്. ഇനി ഇന്നിപ്പം എന്താവും എന്നറിയത്തില്ല, എന്നാലും കണ്ടോ നന്നായിട്ടൊന്ന് വേവട്ടെ, ഇത് കുക്കാവട്ടെ. കുറച്ച് പാലും കൂടെ, രണ്ടാം പാലും ഞാൻ എടുത്ത് വെച്ചാറുണ്ട്. ഇത് പാല് കുറവാണെങ്കിൽ കുറച്ച് മതിയെന്ന് വിചാരിച്ചത്, അപ്പോൾ കുറച്ച് പാലും കൂടെ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി, അതും കൂടെ നമുക്ക് ഒഴിച്ച് വേവട്ടെ നന്നായിട്ടൊന്ന്. അപ്പം അതും രണ്ടാം പാല് തന്നെയാണ്, വേറൊരു സാധനം പിന്നീട് ഉച്ചയ്ക്കായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത് വെച്ചാണ്. അപ്പോൾ അത് അമ്മ പറഞ്ഞാൽ പാല് വെച്ചേക്കണ്ട, അത് അന്നേരം ഫ്രഷ് ആയിട്ട് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ പാലും കൂടെ നമ്മളങ്ങ് ഒഴിക്കുവാണ്. ഈ നന്നായിട്ടൊന്ന് വേവട്ടെ ഇത്, നിങ്ങൾക്ക് വേണമെങ്കിൽ അടച്ചു വെച്ച് വേവിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളേ പാലൊക്കെ ഒഴിച്ചിട്ടുണ്ട്, ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് ജസ്റ്റ് ഇതൊന്ന് ആവിയിൽ ഒന്നിരുന്ന് അടച്ച് നമുക്കൊന്ന് ചെയ്യാട്ടോ, ഒന്ന് അടച്ചു വയ്ക്കാം കുറച്ച് നേരത്തേക്ക്. അപ്പോഴത്തേക്ക് നമ്മളിത് വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ രാവിലെ നമ്മൾ കടുകാപ്പി കുടിച്ചു, നമുക്ക് പാലില്ല കേട്ടോ ഇന്ന്, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ മഞ്ജുവാര്യരുടെ പായസം ഉണ്ടാക്കിയാൽ കിച്ചൺ ട്രഷേഴ്സിൻ്റെ, അപ്പോൾ പായസം ഉണ്ടാക്കിയത് കൊണ്ട് നമുക്ക് പാലില്ലാണ്ടായിപ്പോയി. അപ്പോൾ മുഴുവൻ പാലും നമ്മളെടുത്തു, ഒന്നര ലിറ്റർ പാല് വേണമെന്ന് പറഞ്ഞു, അപ്പോൾ അതിൻ്റെ കറക്റ്റ് അളവിൽ നമ്മൾ ഒന്നര ലിറ്റർ പാൽ എടുത്തിട്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഞാനെന്നാ പറഞ്ഞപ്പം, നമുക്ക് ഇവിടെ വീട്ടിൽ പാല് കിട്ടുന്നത് വൈകുന്നേരമാണ്, ഉച്ച കഴിഞ്ഞാണ് നമുക്ക് പാല് കിട്ടുന്നത് വീട്ടിൽ. ഞാൻ പറഞ്ഞ അടുത്തൊരു വീട്ടിൽ നമ്മൾ പാല് വാങ്ങിക്കണം. അപ്പോൾ ഞാൻ പാക്കറ്റ് പാൽ അന്നാ രാവിലെ കടയിൽ പോയി വാങ്ങിക്കാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം പോകണം എങ്കിലും ഞാൻ വിചാരിച്ചു നമുക്കന്നാ രാവിലെ പോയി വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ചപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട, രാവിലെ കടുംകാപ്പി കുടിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെയാക്കി. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഒന്നുകിൽ നമ്മൾ കടുംചായയാക്കും, അതല്ലെങ്കിൽ നമുക്ക് ചുക്ക് വെള്ളം ഉണ്ടാക്കുന്ന വിചാരിച്ചിരിക്കണം. ചുക്കിട്ട്, ചുക്കിൻ്റെ വെള്ളം നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഈ സദ്യയൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ബെസ്റ്റാണ്, നമുക്ക് ദാഹം പോകാനായിട്ട് ചുക്ക് വെള്ളം നല്ല ടേസ്റ്റാണ്. നമ്മൾ കടിഞ്ചായോ പച്ചവെള്ളമോ വെറും ചൂടുവെള്ളമോ ഒന്നും കുടിച്ചാൽ നമുക്ക് അത്രയും ആ ദാഹം പോകത്തില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് തുളസിയില ഇട്ട വെള്ളമോ മറ്റെന്ത് വെള്ളത്തിനേക്കാൾ ഇഷ്ടം ചുക്ക് ജസ്റ്റ് ഇടിക്കുക, വെള്ളത്തിലിടുക, നന്നായിട്ട് തിളപ്പിക്കുക, ആ വെള്ളം കുടിക്കുക, ഭയങ്കര ഇഷ്ടമാണ്.
അപ്പൊ അതാണെങ്കിലും ഇതിന്റെ കൂടെ നല്ല കോമ്പിനേഷൻ. അപ്പൊ നമുക്കൊരു കാര്യം ഞാൻ ചുക്കുവെള്ളം ഉണ്ടാക്കാം, ചുക്കുവെള്ളവും മുട്ടക്കറിയും പുട്ട്. പുട്ട് ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ, അതെ പുട്ട് ആവി പോകാതിരിക്കാനായിട്ട് അമ്മ ഇവിടെ അടച്ചു വെച്ചിട്ട് പോയിക്കോണം, കണ്ടോ ആവി ഇങ്ങനെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ബാച്ചിലേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ അമ്മമാര് പലരും പറയാണ്ട് അമ്മമാരൊക്കെ പാചകം ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്, അതുപോലെ അമ്മമാര് നൽകുന്ന പാചകങ്ങൾ നമ്മൾ ഇങ്ങനെ കണ്ട് നമ്മളും കൂടി ഉണ്ടാക്കിയാൽ ഒരുപക്ഷെ നമുക്കും ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ഒത്തിരി ടീനേജേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, യുവാക്കള്, യുവതികളൊക്കെ ഇഷ്ടം പോലെ ഇപ്പോൾ ഉണ്ട് അടിപൊളി ഫുഡ്, വെറൈറ്റി ഫുഡ് ഉണ്ടാക്കുന്നവർ. അപ്പം ഞാൻ യൂട്യൂബിലാണ് ഇവരെ കണ്ടിട്ടുള്ളത്, ഒത്തിരി കണ്ടിട്ടുള്ളത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു നല്ല ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ് നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് ഞാൻ. അപ്പം നമ്മുടെ മുട്ടക്കറി ഏതാണ്ട് ഫൈനൽ സ്റ്റേജിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയുന്നത്, നമ്മുടെ തമ്പൂൻ്റെ ശങ്കറിൻ്റെ ഓണാഘോഷ പരിപാടി ഇറങ്ങി ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ വീഡിയോ അവരവിടുന്ന് ഇട്ട് തരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളും പോകണമെന്ന് വിചാരിച്ച പക്ഷേ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇപ്പോൾ നല്ല കുറുകൻ രീതിയിലായിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഈ മുട്ടക്കറി നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഇങ്ങനെ കഴിക്കാം നമുക്ക് ഈ മുട്ടക്കറി. പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോൾ പുട്ടായതുകൊണ്ട് കുറച്ച് ഗ്രേവി വേണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാൽ, ഒന്നാം പാൽ നല്ല തിക്ക് പാലാണ് കേട്ടോ, അതങ്ങ് ഒഴിച്ചു. വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ചാറിൻ്റെയൊക്കെ അളവനുസരിച്ചൊക്കെ നമുക്ക് കുറയ്ക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ എങ്കിൽ തേങ്ങാപ്പാലല്ലേ വെറുതെ കളയണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ മൊത്തം അങ്ങ് ഒഴിച്ചിട്ടുണ്ടെന്നാണേലും. അപ്പോൾ അതെ അത് മൊത്തം വേണമായിരുന്നു കേട്ടോ, നല്ല ഗ്രേവിയാണ് കേട്ടോ, നല്ല അടിപൊളി ഗ്രേവി. അപ്പോൾ ഇനി വേറൊരു കാര്യം കൂടി ഇതിൻ്റെ അകത്തുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇതിനകത്ത് ലാസ്റ്റ് ഇതിൻ്റെ അകത്ത് ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇടയ്ക്ക്. നമ്മൾ ഉള്ളി വഴറ്റിയപ്പോൾ ഉപ്പ് ഇട്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടയ്ക്ക് കട്ട് ചെയ്ത സമയത്ത് ഇച്ചിരി ഉപ്പ് നമ്മൾ നോക്കിയിട്ട് നമ്മൾ ഇട്ടു. ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ ചേർക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു ലേശം പഞ്ചസാര ഞാൻ ഇതിൻ്റെ അകത്ത് ചേർക്കുകയും, ഒത്തിരി ഒന്നുമില്ല, ഒരല്പം പഞ്ചസാര. നമ്മളിത് വാങ്ങാൻ പോവാണ്, ലേശം പഞ്ചസാര ഒരു ഈ മൂന്ന് പേരിലും കൊണ്ട് പിടിച്ചു, അത്രയും പഞ്ചസാരയേ ഉള്ളൂ, അതിട്ടു. അതിൻ്റെ ഒപ്പം തന്നെ ഇനി നമ്മൾ ചേർക്കാൻ പോകും, നമ്മൾ വാങ്ങാൻ പോവാണ് നമ്മുടെ കുരുമുളക് പൊടി. ലാസ്റ്റ് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ലാസ്റ്റ് കൊടുക്കുകയാണ്. അത് നമ്മൾ കുക്ക് ചെയ്യാനൊന്നും മൂപ്പിച്ചൊന്നുമില്ല, ജസ്റ്റ് കുരുമുളക് പൊടിയും കൂടി ഇട്ടു. ഇനി അതിൻ്റെ അകത്ത് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ കറിവേപ്പില, പച്ചക്കറിവേപ്പില. ഓക്കെ സിമ്മിൽ അന്നമ്മേ, ആ പച്ചക്കറിവേപ്പില കുറച്ചിട്ടു. ഇനി നമ്മളിത് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ മല്ലിയിലയുണ്ട് കേട്ടോ, മല്ലിയിലയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇട്ടു. അപ്പോൾ മല്ലിയിലയും കൂടെ മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ മുട്ടക്കറി എന്താണേലും റെഡിയായി. ഞാൻ ഓഫ് ചെയ്തു ഗ്യാസ്, കാരണം ഈ ഉരുളി ആയതുകൊണ്ട് തന്നെ ഇതിനൊക്കെ നല്ല ചൂടുണ്ടല്ലോ ഓൾറെഡി. അപ്പോൾ അതുകൊണ്ട് നല്ല നോക്കിയാൽ നല്ല സൂപ്പർ മുട്ടക്കറി കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുമല്ലോ കേട്ടോ, ഇത് നല്ല മുട്ടക്കറിയാണ്. ഇങ്ങനെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നമ്മൾ കടയിൽ കിട്ടുന്ന മുട്ട റോസ്റ്റ് അതുപോലെ അല്ല ഇത്, ഇത് വേറൊരു ടൈപ്പാണ്. ഇനി ഇങ്ങനെ ഉണ്ടാക്കുന്ന കടകളും കാണുമായിരിക്കും. തേങ്ങ അരച്ച പാലാണ് കേട്ടോ, തേങ്ങ അരച്ച് വേണം ചേർത്ത് ഉണ്ടാക്കാം. പക്ഷെ നോക്കിയാൽ നല്ല അടിപൊളി മുട്ടക്കറിയാണ്. ഇനി വേണമെങ്കിൽ നമുക്കിതൊരു സെർവിങ് ബൗളിലേക്കൊക്കെ ഇതുപോലത്തെ ഒരു മൺപാത്രത്തിലേക്കൊക്കെ മാറ്റാം. പക്ഷെ അത് കഴുകാൻ ഞാൻ തന്നെ വേണം കഴുകാനായിട്ട്, അമ്മ കഴുകത്തില്ല. അപ്പം ഞാൻ തന്നെ കഴുകാൻ വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റുന്നില്ല, ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ എസൻസൊക്കെ ഇറങ്ങി, അതായത് നമ്മുടെ ചുക്കുവെള്ളം റെഡി ആയിട്ടുണ്ട്, നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കഴിക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ മുട്ടക്കറിയും പുട്ടും റെഡി ആയിട്ടുണ്ട്, ചുക്കുവെള്ളവും അല്ലേ, ചുക്കുവെള്ളവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇന്നലെ അമ്മ എനിക്കൊരു വലിയ സദ്യ ഉണ്ടാക്കി തന്നു, ആ സദ്യക്ക് പകരമായിട്ട് ഇന്ന് ഞാൻ അതിന് പകരമൊന്നും വരത്തില്ല എങ്കിലും ഞാൻ ഇന്ന് അമ്മയ്ക്ക് അച്ഛനും വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന പുട്ടും മുട്ടക്കറിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പുട്ടും മുട്ടക്കറിയും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നല്ല ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. ഓക്കെ ബൈ.